കോടിക്കണക്കിന് നക്ഷത്രങ്ങളും അതിനെയെല്ലാം ചുറ്റിപ്പറ്റി അനേകം ഗ്രഹങ്ങളും കൂടിച്ചേർന്നതാണ് നമ്മുടെ ഗാലക്സി. അനുയോജ്യമായ അന്തരീക്ഷവും സങ്കീർണമായ ഭൂമിശാസ്ത്രവും സമൃദ്ധമായ ജലവും വൈവിധ്യമാർന്ന ജീവിതമുള്ള ഭൂമിയെപ്പോലെ എത്ര ഗ്രഹങ്ങളുണ്ട്? വളരെയേറെ കാലമായി ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരത്തിനായി പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ജ്യോതിശാസ്ത്രം. പൊട്ടിത്തെറികളും കൂട്ടിയിടികളും കൊണ്ട് അക്രമാസക്തമായ നമ്മുടെ താരാപഥത്തിൽ ജീവിതം വിരളമാണോ? ആധുനിക കാലത്ത് ജീവൻ വഹിക്കുന്ന ഗ്രഹങ്ങൾക്കായുള്ള അന്വേഷണം ജ്യോതിശാസ്ത്രത്തിൻ്റെ ഒരു കേന്ദ്ര അന്വേഷണമായി മാറിയിരിക്കുന്നു. നിലവിലെ സംവിധാനങ്ങൾ ഉപയോഗിച്ച് നമ്മുടെ സൗരയൂഥത്തെ നിരീക്ഷിക്കാനുള്ള ഉപകരണങ്ങൾ നാം കണ്ടുപിടിച്ചു കഴിഞ്ഞിരിക്കുന്നു. എന്നിരുന്നാലും ദൂരെയുള്ള നക്ഷത്രങ്ങളെ നിരീക്ഷിക്കാൻ ഇവ പ്രയോജനകരമല്ല. ഈ 21-ാം നൂറ്റാണ്ടിൽ കമ്പ്യൂട്ടറുകൾ മനുഷ്യനെ പോലെ പെരുമാറാൻ തുടങ്ങിയിരിക്കുന്നു. മനുഷ്യൻ ചെയ്യുന്ന പല ജോലികളും മനുഷ്യനേക്കാൾ വേഗതയിലും കൃത്യതയിലും ചെയ്തു തീർക്കാൻ ഇവയ്ക്ക് സാധിക്കുന്നു. ഒരു കമ്പ്യൂട്ടർ ചിപ്പിൽ വയ്ക്കാൻ കഴിയുന്ന പ്രോസസ്സിംഗ് പവറിൻ്റെ അളവ് ഓരോ 2 വർഷത്തിലും ഇരട്ടിയാക്കുന്നു. തൽഫലമായി പ്രയാസമേറിയ ഘടനയോടുകൂടിയതും വളരെ ദൂരെ സ്ഥിതി ചെയ്യുന്നതുമായ നക്ഷത്രങ്ങളുടെയും ഗ്രഹങ്ങളുടെയും മാതൃക നിർമ്മിച്ച് അവയുടെ സവിശേഷതകൾ സിമുലേറ്റ് ചെയ്യാൻ ഇവയ്ക്ക് സാധിക്കുന്നു. നമ്മുടെ സൂര്യനെ പോലെയുള്ള നക്ഷത്രങ്ങൾ അസാധാരണമല്ലെന്ന് ജ്യോതിശാസ്ത്രജ്ഞർ ഇതിനകം തന്നെ നിർണയിച്ചിട്ടുണ്ട്. മാധവ നക്ഷത്രങ്ങളിൽ നിന്ന് ശരിയായ അകലത്തിൽ ഭൂമിയുടെ വലിപ്പമുള്ള നിരവധി ഗ്രഹങ്ങളുണ്ട്. ഇവ ദ്രവജലത്തെ പിന്തുണയ്ക്കാൻ സാധ്യതയുള്ളവയുമാണ്. ഭൂമിയിലെ ഇതിനെ സമാനമായി ജീവൻ നിലനിർത്താൻ ശേഷിയുള്ള ഗ്രഹങ്ങളാണിവ. ഭൂമിയെപ്പോലെ കണക്കാക്കാൻ ഒരു ഗ്രഹം ചില മാനദണ്ഡങ്ങൾ പാലിക്കേണ്ടതുണ്ട്. അത് അതിൻ്റെ നക്ഷത്രത്തിൻ്റെ വാസയോഗ്യമായ മേഖലയിൽ സ്ഥിതി ചെയ്യണം. അത് ദ്രാവകജലമായ താപനിലയുള്ളതും ഭൂമിയുടേതിന് സമാനമായ ഒരു ഘടനയുള്ള കരപ്രതലവും അന്തരീക്ഷവും ഇതിന് ഉണ്ടായിരിക്കണം. എക്സോപ്ലാനറ്റുകളുടെ സമീപകാല കണ്ടെത്തലുകൾ മുമ്പ് കരുതിയിരുന്നതിനേക്കാൾ ഭൂമിയെപ്പോലെയുള്ള ഗ്രഹങ്ങൾ കൂടുതൽ സാധാരണമാണെന്ന് വെളിപ്പെടുത്തിയിട്ടുണ്ട്. വാസ്തവത്തിൽ നമ്മുടെ ഗാലക്സിയിൽ മാത്രം കോടിക്കണക്കിന് ഭൂമിയെപ്പോലെ ഗ്രഹങ്ങൾ ഉണ്ടായിരിക്കുമെന്ന് ചില കണക്കുകൾ സൂചിപ്പിക്കുന്നു. എക്സോപ്ലാനറ്റുകളെ കണ്ടെത്തുന്നതിനുള്ള ഏറ്റവും സാധാരണമായ മാർഗം ട്രാൻസിറ്റ് രീതിയാണ്. ഒരു നക്ഷത്രത്തെ നിരീക്ഷിക്കുന്നതും അതിൻ്റെ തെളിച്ചത്തിൽ പതിവായി സംഭവിക്കുന്ന കുറവുകൾ നോക്കുന്നതും ഇതിൽ ഉൾപ്പെടുന്നു. ഒരു ഗ്രഹം നക്ഷത്രത്തിന് മുന്നിലൂടെ കടന്നു പോവുകയും അതിൻ്റെ പ്രകാശം തടയുകയും ചെയ്യുന്നതുകൊണ്ടാകാം ഈ തെളിച്ചം കുറയുന്നത്. തെളിച്ചത്തിലെ ഈ കുറവുകൾ വിശകലനം ചെയ്യുന്നതിലൂടെ ജ്യോതിശാസ്ത്രജ്ഞർക്ക് ഗ്രഹത്തിൻ്റെ വലിപ്പവും പരിക്രമണ കാലയളവും നിർണ്ണയിക്കാൻ കഴിയും. റേഡിയൽ വെലോസിറ്റി രീതിയാണ് എക്സോപ്ലാനറ്റുകളെ കണ്ടെത്തുന്നതിനുള്ള മറ്റൊരു രീതി. ഒരു നക്ഷത്രം പുറപ്പെടുവിക്കുന്ന പ്രകാശത്തിൻ്റെ സ്പെക്ട്രം നിരീക്ഷിക്കുകയും അതിൻ്റെ തരംഗദൈർഘ്യത്തിൽ ചെറിയ മാറ്റങ്ങൾ അന്വേഷിക്കുകയും ചെയ്യുന്നത് ഇതിൽ ഉൾപ്പെടുന്നു. നക്ഷത്രത്തെ ചുറ്റുന്ന ഒരു ഗ്രഹത്തിൻ്റെ ഗുരുത്വാകർഷണ ബലം മൂലമാണ് ഈ മാറ്റങ്ങൾ സംഭവിക്കുന്നത്. തരംഗദൈർഘ്യത്തിലെ ഈ മാറ്റങ്ങൾ വിശകലനം ചെയ്യുന്നതിലൂടെ ജ്യോതിശാസ്ത്രജ്ഞർക്ക് ഗ്രഹത്തിൻ്റെ പിണ്ഡവും പരിക്രമണകാലവും നിർണ്ണയിക്കാൻ കഴിയും. അവസാനമായിട്ടാണ് നേരിട്ടുള്ള ഇമേജിംഗ് രീതി. അവയുടെ ആതിഥേയ നക്ഷത്രത്തെ പരിക്രമണം ചെയ്യുന്ന എക്സോപ്ലാനറ്റുകളെ നേരിട്ട് നിരീക്ഷിക്കുന്നതിന് ശക്തമായ ടെലിസ്കോപ്പുകൾ ഉപയോഗിക്കുന്നു. ഈ രീതി ഏറെ വെല്ലുവിളി നിറഞ്ഞതാണ്. കാരണം എക്സോപ്ലാനറ്റുകൾ അവയുടെ ആതിഥേയ നക്ഷത്രവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ചെറുതും താരതമ്യേന മങ്ങിയതുമാണ്. എന്നിരുന്നാലും സാങ്കേതിക വിദ്യയിലെ പുരോഗതി ജ്യോതിശാസ്ത്രജ്ഞർക്ക് വലുതും ശോഭയുമായുള്ള ചില ഗ്രഹങ്ങളെ കണ്ടെത്താൻ സഹായിച്ചു. ഭൂമിയെപ്പോലുള്ള ഗ്രഹങ്ങളെ കണ്ടെത്തുവാൻ 2009 നാസ വിക്ഷേപിച്ച ബഹിരാകാശ പേടകമാണ് കെപ്ലർ. 2015 കെപ്ലർ എന്ന ബഹിരാകാശ ദൂരദർശിനി കണ്ടെത്തിയ കെപ്ലർ 452b അത്തരത്തിലുള്ള ഒരു ഗ്രഹമാണ്. ഭൂമിയിൽ നിന്ന് ഏകദേശം 1400 പ്രകാശവർഷം അകലെയാണ് കെപ്ലർ 452b സ്ഥിതി ചെയ്യുന്നത്. ഇത് നമ്മുടെ ഗ്രഹത്തേക്കാൾ ഏകദേശം 60% വലുതാണ്. ഇത് നമ്മുടെ സൂര്യന് സമാനമായ ഒരു നക്ഷത്രത്തെ ചുറ്റുകയും വാസയോഗ്യമായ മേഖലയിൽ സ്ഥിതി ചെയ്യുകയും ചെയ്യുന്നു. നമ്മുടെ ഏറ്റവും അടുത്തുള്ള സൂര്യനേക്കാൾ ചെറുതും ചൂട് കുറഞ്ഞതുമായ ഒരു ചുവന്ന കുള്ളൻ നക്ഷത്രമാണ് 4.2 പ്രകാശവർഷം അകലെ സ്ഥിതി ചെയ്യുന്ന പ്രോക്സിമ സെഞ്ചുറി. ഈ നക്ഷത്രത്തിനെ ഭ്രമണം ചെയ്യുന്ന ഏറെ ശ്രദ്ധ നേടിയിട്ടുള്ള ഭൂമിക്ക് സമാനമായ മറ്റൊരു ഗ്രഹമാണ് പ്രോക്സിമ സെഞ്ചുറി ബി. പ്രോക്സിമ സെഞ്ചുറി ബി ഭൂമിയുടെ ഏതാണ്ട് അതേ വലുപ്പമുള്ളതും വാസയോഗ്യമായ മേഖലയിലുമാണ് സ്ഥിതി ചെയ്യുന്നത്. ഭൂമിയെപ്പോലുള്ള ഗ്രഹങ്ങളുടെ നിരവധി സാധ്യതകൾ ഉണ്ടായിരുന്നിട്ടും അവയെക്കുറിച്ച് നമുക്ക് അറിയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. ഈ ഗ്രഹങ്ങൾ യഥാർത്ഥത്തിൽ വാസയോഗ്യമാണോ എന്നും നമുക്കറിയാവുന്ന പോലെ ജീവൻ നിലനിർത്താൻ അവയ്ക്ക് ആവശ്യമായ സാഹചര്യമുണ്ടോ എന്നും നിർണ്ണയിക്കാൻ
കൂടുതൽ ഗവേഷണങ്ങളും പരിവേഷണങ്ങളും ആവശ്യമാണ്. സൂര്യൻ്റെ താപനില ഉയരും തോറും ഭൂമി ഇപ്പോഴുള്ള ഹാബിറ്റബിൾ സോണിൽ നിന്ന് പുറത്തു കടക്കുന്ന ഒരു കാലം വന്നേക്കാം. അപ്പോഴേക്കും മനുഷ്യന് പുതിയൊരു വാസയോഗ്യമായ ഗ്രഹം കണ്ടുപിടിക്കേണ്ടത് അനിവാര്യമാണ്. അതൊരു പക്ഷേ പ്രോക്സിമയാവാം, അതുമല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഗ്രഹമാവാം. എന്തു തന്നെയായാലും ഈ എക്സോ പ്ലാനറ്റുകളുടെ കണ്ടുപിടുത്തം സാധ്യതകളുടെ ഒരു പുതിയ ലോകം തുറക്കുകയും ശാസ്ത്രജ്ഞർക്കും പൊതുജനങ്ങൾക്കും നാം ജീവിക്കുന്ന പ്രപഞ്ചത്തെക്കുറിച്ച് ഒരു പുതിയ വിസ്മയവും ജിജ്ഞാസയും നൽകുകയും ചെയ്യുന്നു. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.